നമസ്കാരം. SFI യുടെ വെല്ലുവിളിയെ അതേ നാണയത്തിൽ തന്നെ നേരിടാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. SFI യുടെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താമസിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ താമസിക്കാനാണ് ഗവർണറുടെ തീരുമാനം. ഗവർണറെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFI യുടെ പ്രഖ്യാപനം. നേരത്തെ കോഴിക്കോട്ടെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനായിരുന്നു ഗവർണറുടെ തീരുമാനം. ആ തീരുമാനം മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനായി ഗവർണർ ഒരുങ്ങുന്നത്. ഇപ്പോൾ തയ്യാറാക്കിയ ടൂർ പ്ലാൻ അനുസരിച്ചാണ് തീരുമാനം. 18-ന് സർവകലാശാലയിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം SFI തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധം ആക്രമണമാണ് എന്നും തെരുവിൽ തന്നെ അതിനെ നേരിടുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണറുടെ തീരുമാനം പ്രതിഷേധിക്കാൻ ഇറങ്ങുന്ന SFI പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാണ്. ഗവർണർക്കെതിരെ SFI യുടെ സമരം അതിരുവിട്ടപ്പോൾ സംസ്ഥാനത്തെ കരിങ്കൊടി പ്രതിഷേധം രാഷ്ട്രീയവും ഭരണപരവുമായ പ്രശ്നമായി മാറുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതിസുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണർ പൊതുനിരത്തിൽ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് എന്ന് അദ്ദേഹം തന്നെ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. ഈ വിഷയം ഭരണപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. Z+ കാറ്റഗറിയിലുള്ള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നേരെയുണ്ടാകുന്ന ഒരേ പ്രതിഷേധങ്ങളോട് പോലീസിന്റെയും സർക്കാരിന്റെയും LDFന്റെയും രണ്ട് തരം സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. നവകേരള യാത്രയ്ക്ക് നേരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസിന് നേരെ ഷൂവെയറുണ്ടായപ്പോഴാണ് ആ പ്രതിഷേധത്തിന് പോലും കനം വെച്ചത്. UDFലെ യുവനിരയുടെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് നീങ്ങുക എന്നതായിരുന്നു സർക്കാരിന്റെ സമീപനം. പ്രതിഷേധക്കാരെ കായികമായി നേരിട്ട് ഒതുക്കാനാണ് CPM ശ്രമിച്ചത്. സമരക്കാരെ കൈകാര്യം ചെയ്യാൻ പാർട്ടിക്കാർക്ക് അവസരം നൽകുന്ന സമീപനമാണ് പോലീസും സ്വീകരിച്ചത്. പോലീസിന്റെ നിലപാടിനെ കോടതി തന്നെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർക്ക് നേരെയുള്ള SFI യുടെ പ്രതിഷേധത്തിൽ പോലീസ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത്. തനിക്ക് നേരെ ആക്രമം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് ഗവർണറുടെ ആരോപണം. പ്രതിഷേധക്കാരെ എത്തിച്ചത് പോലീസ് വാഹനത്തിലാണ് എന്നും അദ്ദേഹം പറയുന്നു. ഒരേ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സുരക്ഷാ ക്രമീകരണത്തിൽ രണ്ടു തരം സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് എത്താൻ പോലും ആരെയും പോലീസ് അനുവദിക്കാറില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള കമാൻഡോകൾ സഞ്ചരിക്കുന്ന കാറിന്റെ ഡോറ് തുറന്ന് പിടിച്ച് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ഓടിച്ചു കയറ്റുന്ന രീതിയും ഉണ്ടാകാറുണ്ട്. ഇതേ സുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണറാണ് നടു റോഡിൽ താൻ ആക്രമിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സുരക്ഷാ നിർദ്ദേശവും പ്രോട്ടോകോളും ലംഘിച്ചത് ഗവർണറാണ് എന്ന വാദമാണ് CPM ഉയർത്തുന്നത്. എന്നാൽ പരാതി പരസ്യമാക്കുക മാത്രമല്ല, അതിന്റെ രണ്ടാം ഘട്ടമായുള്ള നടപടിയിലേക്കും ഗവർണർ കടക്കുകയാണ്. രാഷ്ട്രപതി, ഗവർണർ എന്നിവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് 124 അനുസരിച്ച് കേസെടുക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്കും DGPക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇതുവരെ സമരരംഗത്തേക്ക് ഇറങ്ങാത്ത BJPയും സജീവമാകാനുള്ള ഒരുക്കത്തിലാണ്. സമരം കടുപ്പിക്കുമെന്ന് SFIയും പറഞ്ഞു. സർക്കാരിനോടും നവകേരള യാത്രയോടുമുള്ള സമരരീതി തുടരുമെന്ന് KSU യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കി കഴിഞ്ഞു. അതിനാൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും രാഷ്ട്രീയം കത്താനാണ് സാധ്യത.